ചാത്തം മുടങ്ങിന്ന് കേട്ടോ. അച്ഛന് വയ്യാണ്ടേ, അച്ഛന് അവശനായിരുന്നു. ഞാനടച്ച് അവിടെ ഉണ്ടാവുന്നില്ല, അതുകൊണ്ടാണ് ചാത്തത്തിന് വരാൻ പറ്റാണ്ടത്. അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ. കുറുപ്പ് ഇവിടെ ഇല്ലല്ലോ, കാണാറ് മാസത്തിന് പോകണ്ടോ? സാരില്ല, അതൊക്കെ വഴി നടന്നിട്ടല്ലേ വരിക. വൈകുന്നേരം എന്തായാലും ഇവിടെ നിന്ന് താമസിച്ചിട്ട് പോയാൽ മതി. കിടന്നോ, ഓ തണുപ്പ് കാലാട്ടോ. പോരണ വഴിക്ക് കുറുക്ക് കുഞ്ഞാറാണ്, അത് നായ കണ്ടു വഴിക്കുന്നത്. അതിനെ പഠിച്ച് പറ്റിത്തരണം. ഇവിടെ അകത്തേക്ക് കിടന്നു. വേണ്ട വേണ്ട, ഞാൻ ഇവിടെ പുറത്ത് കിടന്നോളാം. തണുപ്പുണ്ടാവും. ഏയ് അതൊന്നും സാരില്ല, ഒരു മിശറി പുല്ലായ കൂടി ഇവിടെ വെച്ചോളൂ കേട്ടോ. ഈ തണുപ്പ് കാലത്ത് എങ്ങനെ മിശറി ഇങ്ങനെ അല്ല അവിടെ ഒത്തിരി പുല്ലുവായും മിശറി ഒക്കെ അവിടെ ഉണ്ടെന്ന് ചൊല്ലുന്നു. പ്രത്യേകം മുകളിൽ പോയി കിടന്നു പുല്ല. കുഞ്ഞാറാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എണ്ണീട്ട് എൻ്റെ പേരുടെ നാല് പറഞ്ഞപ്പോൾ വലിയൊരു അമ്മി കിടക്കുന്നുണ്ട്. ഏക അതെടുത്ത് തലയിൽ വെച്ചിട്ട് പെരയുടെ ചുറ്റും മൂന്നാല് പ്രാവശ്യം നടന്നു. വേർത്ത് പൊളിച്ചു. ആ ഇത് ഇതേ ഏറ്റവും ഭാരമായിട്ട് നടക്കല്ലേ. കഥട്ടേന്നവിടെ ഇട്ടുട്ടോ. പക്ഷെ ഇവിടെ കിടന്ന് മുണ്ടൊക്കെ മാറ്റി അവിടെ കിടന്നു. ഈ നായയെ കാലിൻ്റെ തള്ളുകൾ ചുറ്റിട്ട് കയറ്റായിരുന്നു. എന്നിട്ട് വടിയെടുത്തിട്ട് നെയ്യ് അടിക്കാൻ തുടങ്ങി. കുളിരീമ്പ് ഇത്രത്തടത്തടമ്പേ കുളിരീമ്പ്. എന്താ കുളിരീമ്പ് വെച്ചാൽ കുളിരച്ചാ ഈമ്പ് വെച്ചാൽ വലിച്ചു കുടിക്കുക. ഈമ്പ് കുടിക്കുക തണുപ്പ്. ആ അപ്പൊ കുളിരീമ്പ് ഇത്രത്തടത്തടമ്പേ കുളിരീമ്പ്. അപ്പൊ നായയൊക്കെ കഴിക്കും. നായ അടിച്ച എന്താ ഉണ്ടാവുക? നായക്ക് ദേഷ്യം. നായ കറിയും അല്ലേ കുറയ്ക്കും. ഈ ലഹളൊക്കെ കേട്ട് കുറുപ്പിട്ടേത് ഇറങ്ങുമെന്ന് നോക്കി. അപ്പൊ വേറെ പറ്റി ഞാൻ കുണ്ടിട്ടെ ഒന്ന് ഗുണ്ട് കഴിച്ചിട്ട് ഗുണ്ട് കഴിച്ചിട്ട് എടുത്തു. എന്താ എന്തിനാ ഈ നായ ഇങ്ങനെ അടിക്കണേ? അയ്യോ ഇത് നായല്ല, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തടമ്പാണ്. കുളിരീമ്പ് ഇത്ര തടമ്പാണ്, കുളിരീമ്പ് ഇത്ര തടമ്പ്. അതെന്താ കണ്ടില്ല ഞാൻ വേറെ പറക്കണുണ്ടോ ഈ തണുപ്പ് കാലത്ത് കൂടി? ആ എന്താ കാരണം? എന്റെ കുളിരൊക്കെ കഴിയുന്ന തൃത്തടമ്പ് കൂട്ടിയെടുത്തു. അതാ ഞാനിങ്ങനെ വേറെ തറക്കണേ. ഇത് നല്ലൊരു സാധനമാണല്ലോ, തണുപ്പില്ലാണ്ടേ ഇല്ല. ഉപ്പാണച്ച ആറാറ് മാസമൊക്കെ കഴിഞ്ഞ് പനിപ്പനി പിടിച്ച് തണുത്ത് കുറച്ചിട്ടാ വരെ. പിന്നെ ഇതിന്റെ കുറുപ്പിട്ട് ഇതൊക്കെ മാറില്ലേ? എന്നാ എനിക്ക് തരുമോ? അയ്യോ ഇത് തന്നെ ഞാൻ ബുദ്ധിമുട്ട്, എനിക്ക് തരാൻ പറ്റില്ല. അതല്ല ഞാൻ എന്റെ പണ്ടങ്ങളൊക്കെ തരാം. അതെനിക്ക് തരുമോ? അതൊക്കെ ഇല്ലേ ഇല്ലേ ഇല്ല കേട്ടോ. അവസാനം നിർബന്ധിച്ച് കുറുപ്പത്തേർക്ക് അത് കിട്ടേ കഴിയും. എന്നിട്ട് പണ്ടങ്ങളൊക്കെ മതി പറയ. ഇതിനെ ഏഴ് ദിവസം നിലവറക്കൂട്ടിൽ പട്ടിണിക്കിടണം, എന്നിട്ട് വേണട്ടെ കുളിരീപ്പിക്കാൻ. ശരി, നിലവറക്കൂട്ട് അറിയില്ല അറിയില്ല. വലിയ ഇത് കണ്ടിട്ടില്ലേ ആ നാലരത്നങ്ങളെ ഇറങ്ങണ സ്ഥലം? ഓർമ്മയില്ല, ഓർമ്മയില്ല. നമ്മുടെ ഇതിൻ്റെ അടിയിൽ പണ്ടത്തെ ഇല്ലങ്ങളിലൊക്കെ ഉണ്ടാവും നാല് വീട്ടിലൊക്കെ നിലവറ. അവിടെ ഉപ്പ് വാങ്ങിയും ഉപ്പിളുടെ തപ്പ് സൂക്ഷിക്കുക ഭരണികളൊക്കെ. അവിടെ അവിടെ ഉണ്ട് അമ്മ വലിയ വലിയത്തിൻ്റെ. ആ ചെല്ലുമ്പോൾ നാലരയും ശരി, വലിയതൊക്കെ നാലരയും ശരി അറിയില്ലേ. അടുക്കള പഴയ പുതിയ പേരല്ല, പഴയ പേരല്ലേ. പഴയ ഭാഗത്തെ അടുക്കള അടുക്കളയെന്ന് അതിന് നാല് നാലര നടുവിറ്റവും അത് നാലറയാണേ. ആ നാലറയത്തിന് അങ്ങനെ പടിഞ്ഞാട്ടം ഇവിടെ കിടന്ന അവിടെ ഒരു കുണ്ടുണ്ട്. ആ താഴത്തിന് മുറി ഉണ്ട് നില പറയാനായി പോലെ എല്ലാം നാല് വീട്ടിലുണ്ട്. അപ്പൊ ശരി ഒന്ന് കുറുപ്പുതേന്ന് കേട്ടു വരാറായി. വീടായി പട്ടിണിക്കിട്ടു ഏഴ് ദിവസം. ഇത് കുറുപ്പ് വന്നപ്പോ ഇതിനെ കാലുമ്പ് കെട്ടി കുറോട് കുറേ കുളിരീമ്പ് തൃത്തടത്തടമ്പേ കുളിരീമ്പ് പറഞ്ഞ അടിക്കണം. എന്നിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോ അതിന് വിശന്നിട്ടും വയ്യ. ഒരോട് കൊടി കടിക്കാൻ ഭാവിച്ചിറങ്ങി ഇയാളുടെ തണുപ്പ് മാറുക. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ഉണ്ണിയാറാണ് നമ്മൾ ചെയ്തതാണ്, അത് ഉണ്ണിയാറാൻ പറ്റിച്ചതാണ് മനസ്സിലായി കൊടുക്കണം. എന്നാ അവനെ മല കിട്ടി കൊല്ലണം. കുറുപ്പിന് അധികാരങ്ങളൊക്കെ ഉണ്ടേ. എന്നിട്ട് പണ്ടാടന്മാരെ പറഞ്ഞേക്കുറുപ്പ്
നിറഞ്ഞറിയാൻ കുറുപ്പ് വന്നാൽ കള്ളി പൊളിയും അപ്പം കടമാരെ പറഞ്ഞേക്കുന്നറിയാം. അപ്പോൾ വേറെ സുഖമാണ്. ഒരു കുരങ്ങനെ വളർത്തിട്ട് തൈൻ്റെ മൂക്കിലേ കുറേ സ്വർണ്ണ സൂചികൾ കുഞ്ഞു സൂചികൾ തെറ്റിച്ചു. അപ്പം അതിനെ പഠിപ്പിച്ചു എന്താണ് പൊന്നുകാല്, പൊന്നുകാല തൃത്തട തൃത്തടമ്പേ പൊന്നുകാല പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു അടിയടിച്ച ഒരു ഒരു സൂചി. അപ്പോൾ ഇവര് വരുന്ന സമയത്ത് ഇയാള് പൊന്നുകാല തൃത്തട തൃത്തടമ്പേ പൊന്നുകാല പറഞ്ഞൊരു അടിയടിച്ചപ്പ തുമ്മി ഒരു സ്വർണ്ണ സൂചികൾ വീണു. അപ്പൊ കുറുപ്പ് വന്ന കാര്യമൊക്കെ മറന്നു. എന്താത് കുഞ്ഞേറാണ് ഇത് പൊന്നുകാലിന് തൃത്തടമ്പാണ് അത് എനിക്ക് വേണം. അയ്യോ ഇത് തന്നാ ഞാൻ ബുദ്ധിമുട്ട് എനിക്ക് പിന്നെ എന്താ ഉണ്ടാവുക അത് ഞാൻ കുറേ സ്വർണം തരാം കുറെ പൈസ തരാം എന്നിട്ട് കുറേ പൈസ പെശുക്കി 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 കുറേ പൈസ കൊടുത്ത് ഉണ്ടായി. പിന്നെ മൂന്നാലെണ്ണം ബാക്കി ഉണ്ടായി മുഖിലേ അവിടെ ചെന്നിട്ട് എന്നിട്ട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ പൊന്ന് കാലാണ്ടേ പോകും അപ്പം അതിനെ ഒരാഴ്ച പട്ടിണിക്ക് ഇട്ടിട്ട് പിന്നെ പൊന്ന് കാലിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതുപോലെ അഞ്ചാറെണ്ണം കിട്ടി സ്വർണ്ണ നൂല് സ്വർണ്ണ സൂചി. എന്നിട്ട് പിന്നെ കിട്ടാണ്ടേ അപ്പോൾ വേഗം നല്ല ഉറയിലും കൊണ്ട് അടച്ചു. എന്നിട്ട് പിന്നെ അതിനെ അടച്ചിട്ട് പിന്നെ സ്വർണ്ണാഭരണ വിഭൂഷിതായിട്ട് ഒരു സ്ത്രീ പോയിട്ട് കൊണ്ടിടണം എഴുന്നള്ളിച്ച് കൊണ്ടിടണം എന്നിട്ട് ആ പൊന്ന് കാലുള്ളൂ. ഏഴു ദിവസമായി കുറുപ്പത്തിയായിട്ട് നല്ല സുന്ദരമായിട്ട് ഒരു ഷക്ക കെട്ടി ഭംഗി പട്ടണങ്ങളൊക്കെ ഇട്ട് നല്ല ഉറക്കൊണ്ടിന് തൃത്തടമ്പിനെ എഴുന്നള്ളിക്കാൻ പോയി. അതിനെ വിഷത്തട്ട് പയ്യ ഒരാഴ്ചയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ഒറ്റ ചാട്ടം മൂക്ക് കടിച്ചിട്ട് അത് ചാടിപ്പോയി. അപ്പം കുറുപ്പ് അത് ഉണ്ണിയാറാണ് എൻ്റെ പറ്റിക്കലാണ് ഇത്തവണ എന്തായാലും അവനെ മലവൃത്തി കൊന്നത്തെ കാര്യമുള്ളൂ ആദ്യം പറഞ്ഞു. അപ്പൊ അപ്പൊ നിശ്ചണ്ട് ആ കുറുപ്പ് പോവും പഴയ ആളുകളെ കൂടി അപ്പോഴല്ലേ കുറുപ്പ് പശു മേടിച്ചേ ഒരു കാര്യം ചെയ്യും ഒരു വലിയൊരു വലിയൊരു പാത്രം അമ്പരിന്ന പാത്രം അത് അതിൻ്റെ അടുപ്പിട്ടത് അത് കറക്കി വയ്ക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിറച്ച് പാത്രങ്ങളിൽ നിറച്ച് ഭക്ഷണ സാധനങ്ങൾ ചോറും കൂട്ടാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഇതുകൊണ്ട് കമത്തി വെച്ചു. എന്നിട്ട് പൂജിക്കുക. അപ്പൊ കുറുപ്പ് വന്നപ്പോ ഉണ്ണിയാറാണ് അവിടുന്ന് പൂജ. എന്നിട്ട് ഇതെന്താ ഈ മംഗലി നടുമുറ്റത്ത് കമത്തി വെച്ചിരിക്കണേ അയ്യോ ഇത് സാധാരണ മംഗലിയൊന്നുമില്ല നിങ്ങൾ തരണം കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ വിഷമല്ലേ അപ്പൊ ഞാൻ ഈ മംഗലി പൂജിച്ച മംഗലി വേണ്ട ഭക്ഷണമൊക്കെ തരും. അപ്പൊ അതിനു വേണ്ടി ഞാൻ മംഗലിയെ പൂജിക്കും കുറച്ച് തന്നെ ക്ഷമിക്കൂട്ടോ അവിടെ ഇരുന്നോളൂ എന്നെയൊക്കെ വെച്ചിട്ടുണ്ട് അത് കുറുപ്പ് പറയും ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് മലയിട്ട് ഉരുട്ടിക്കൊള്ളേ അത് ഞാൻ എവിടേക്കാച്ചാ ഞാൻ വരാം പക്ഷെ നിങ്ങൾ നടന്ന് ക്ഷീണിച്ച് വരല്ലേ ഊണ് വെക്കണ്ടേ ഊണ് വെച്ചിട്ട് പോകും എപ്പോൾ തരാൻ ഭക്ഷണം ഞങ്ങളൊക്കെ ഭക്ഷണം അതേ ഈ മംഗലിയോട് പൂജിച്ച അപ്പം കിട്ടുന്ന ഭക്ഷണമൊക്കെ എപ്പോൾ തരാം എന്നിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അവസാനം ജലഗന്ധ പുഷ്പം എന്ന് പറയുമ്പോൾ ആദ്യം വെള്ളം മൂന്ന് വെള്ളം പൂജിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചന്ദനം പൂവ് ചന്ദനം വെള്ളം അപ്പം അതൊക്കെ ജലഗന്ധ പുഷ്പമൊക്കെ കൊടുത്തു കുറുപ്പിനും ആൾക്കാർക്കും വളരെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണേനെ പ്രാർത്ഥിച്ചു. മംഗലി എടുത്ത് മലത്തി വെച്ചപ്പോൾ എന്താ കുറച്ച് ഭക്ഷണ സാധനം കൂടുതൽ മതിയോ അപ്പം എന്നിട്ട് അവർ സുഖമായിട്ടുണ്ട്. എന്നിട്ട് ഈ മംഗലി എനിക്ക് വേണം അയ്യോ എനിക്ക് ആരെങ്കിലും ഞാൻ വന്നാൽ ഞാൻ എന്താ ചെയ്യാം തരാൻ പറ്റില്ല അതല്ല എന്തായാലും അത് വേണം ഇതുപോലെ വിശക്കി കുറെ പണവും മേടിച്ച് കൊണ്ടുപോയി. ആരെങ്കിലും കേമന്മാരായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ എനിക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പൊ ഒരു ദിവസം രാജാവ് നായാട്ടം വന്നിട്ടുണ്ട് നായാട്ട കാട്ടിൽ മൃഗങ്ങളെ നായാടു വേട്ടയാടുമല്ലോ രാജാക്കന്മാരുടെ വിനോദ കുറുപ്പ് ഞാൻ പറഞ്ഞില്ല ആറു മാസം കാണുന്നു. അപ്പൊ അങ്ങനെ വന്നിട്ടെന്ന് കേട്ടു പരിവാരങ്ങളൊക്കെ ഉണ്ട് രാജാവിന്റെ അപ്പം നഗരം പോയി ക്ഷണിക്കും പോയിട്ട് ക്ഷണിച്ചു രാജാവ് ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇല്ലേ കുറുപ്പിന് ബുദ്ധിമുട്ടാവില്ലേ ഞങ്ങൾക്കൊക്കെ പക്ഷേ ഒരു ബുദ്ധിമുട്ടുമില്ല ഒന്ന് വരണം ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്നെ കിട്ടിയിരുന്നു ഒരു പൂജിക്കാൻ അപ്പോൾ കുറുപ്പിന് പൂജിക്കാൻ വിഷയമല്ല ഒരു പൂജാരിയെ വെട്ടി പൂജാരി ഒന്ന് പൂജിച്ചു ജലഗന്ധ പുഷ്പമൊക്കെ കൊടുത്തു രാജാവിനും പരിവാരങ്ങളൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാവണേ പ്രാർത്ഥിച്ചു
നിങ്ങളുടെ പൂജ ശരിയായില്ല, ആദ്യം പൂജിക്കൂ. ആദ്യം പൂജിച്ചു അപ്പോഴും ഇല്ല. രാജാവിന് വിശന്നിട്ടും വയ്യ, ഇത് കാത്തിരുന്നിട്ടും ക്ഷണിച്ചു വരുത്തി കൊണ്ടുവന്നിട്ടും ഇനിയിപ്പോ ഒന്നുമില്ല അവിടെ കൊടുക്കാനേ. ദേഷ്യം വന്നിട്ട് കുറെ ശകാരിച്ച് ഞാൻ തന്റെ തല കറക്കേണ്ടതാണ് ഇപ്പോ. അപ്പൊ മേടിച്ചിട്ട് വേഗം കൊറേ പൈസ, 1000 സഹസ്രനാണ് 1000 സ്വർണ്ണനാണയം ഒരു കിഴി കെട്ടി. ക്ഷമിക്കണേ, എനിക്ക് ഞങ്ങളുടെ അപ്പന്റെ വീടാണ്. രാജാവ് പിന്നെ സ്വർണം കാഴ്ച വെച്ചില്ലേ, എപ്പൊ ഞാൻ ക്ഷമിക്കണു. ഇനി ഇത് പറ്റണ്ട. രാജാവ് ഇതുവരെങ്ങും പോയി. ദേഷ്യം വന്നിട്ട് ഇനി തവണ എന്തായാലും ഉമ്മേറാടിനെ ഉരുത്തി കൊന്നത്തെ കാര്യം. കുറുപ്പും പരിവാരങ്ങളും പോയി. അപ്പൊ ഉമ്മേറിനെ അറിയാം വരുന്ന. അപ്പൊ നടുമുറ്റത്ത് വലിയൊരു ഒലക്ക ഇങ്ങനെ വെച്ചിട്ട് അതിനെ പൂജിക്കുക. ഞാൻ കൊണ്ടുപോകാൻ വന്നതാണ് മലയ്ക്ക്, മലകരത്തി ഉരുത്തി കൊല്ലാൻ പോവാ. ഞാൻ എവിടേക്കാച്ചാ ഞാൻ വരാം, പക്ഷെ ഇവിടെ കുറച്ചിരിക്കും, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അപ്പൊ അപ്പഴേക്ക് ഈ ഒലയ്ക്ക് പൂജിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താ, ഇത് പ്രത്യേക തരം ഒലക്കയാണ്. ഈ ഒലക്കൊണ്ട് തലക്കടിച്ച വയസ്സായൊക്കെ ചെറുപ്പം. അപ്പൊ നിങ്ങൾക്കൊക്കെ വിളമ്പി തരാം, എൻ്റെ അമ്മയ്ക്ക് പ്രായമായി, അമ്മയ്ക്ക് നിങ്ങൾക്കൊക്കെ വിളമ്പി തരാൻ വിഷമാവും. അപ്പൊ ഞാൻ അമ്മ ഒന്ന് ചെറുപ്പമായിട്ട് വരട്ടെ. അപ്പൊ അതിനു വേണ്ടി ഞാൻ പൂജിക്കുകയാണ്. അപ്പൊ നേരത്തെ തന്നെ ചട്ടം കൂട്ടി അനീത്തിയെ പണ്ടങ്ങളൊക്കെ കെട്ടിച്ച് ചട്ടുകളും കോരികളും കൊടുത്ത് നിലവർ കൊണ്ട് വരുത്തിയില്ലേ. എന്നിട്ട് അമ്മോട് പറഞ്ഞേൽപ്പിക്കുക അവരോട്, ഇതൊക്കെയാണ് കാര്യമൊക്കെ അവരോട് പറയും. എന്നിട്ട് പറയാം, അമ്മോട് പറയും, അമ്മ ഞാൻ തലയ്ക്ക് അമ്മ അടിച്ച് അമ്മ നിലവർ കൊണ്ടു പോകണം, എന്നിട്ട് അനീത്തി ചട്ടുകളും കോരികളും കയറി വരണം. അപ്പൊ അനീത്തി അമ്മ ചായ ഉണ്ടല്ലോ അമ്മയുടെ. പൂജയൊക്കെ കഴിഞ്ഞു, അമ്മേ വരൂ പറഞ്ഞു. അപ്പൊ അമ്മ വന്ന് എല്ലാവർക്കും കൊണ്ടുവന്നിരുന്നു. പോയി ചെറുപ്പമായിട്ട് ചട്ടുവം പോരിയും കൊണ്ടുപോവാ വരൂ എന്ന് പറഞ്ഞിട്ട് തലക്കിലടി. ആ തലക്കടിച്ചില്ല, ഈ പലകയുണ്ടാവില്ല, പലകയൊക്കെ അടിച്ചില്ല, അത് കണ്ടില്ലേ കൊടുക്കും. അമ്മ വേഗം ചാടി പോയി നിലവറയ്ക്ക്. അപ്പൊ അനീത്തി ഇങ്ങനെ ചട്ടുവം പോരുകയാണ് ചെറുപ്പക്കാരത്തി. എന്റെ അച്ഛനൊക്കെ പയ്യാണ്ടിരിക്കുക പൈസ ചെറുപ്പായ നന്നാലോ. അപ്പൊ എനിക്ക് ആ വരയ്ക്ക വേണം. അപ്പൊ കുറുപ്പിന്റെ പരിവാരങ്ങൾക്കൊക്കെ വേണം വരയ്ക്കാൻ. അപ്പൊ എന്താ ചെയ്യാ, ഇതുപോലെ കുറെ പശുകി എല്ലാവരും കൊടുത്തു പോണം. എന്നിട്ട് ആ ഒലയ്ക്ക് കുറെ കഷ്ണങ്ങളാക്കി എന്നിട്ട് പറയും, ഇത് നിങ്ങളുടെ അവിടുത്തെ ഒലയ്ക്ക് ഇത് വെച്ച് കെട്ടിയാൽ മതി. അപ്പൊ ആ ഒലയ്ക്ക് ശക്തി ഉണ്ടാവും. വലിയൊരു കഷ്ണം കുറുപ്പിനും കൊടുക്കും, മറ്റവർക്കൊക്കെ ഓരോ ചെറിയ കഷ്ണം കൊടുക്കും. എന്നിട്ട് എല്ലാവരും അവരുടെ വയസ്സായവരൊക്കെ ചെറുപ്പാക്കാൻ വേണ്ടി നിരത്തിയിരുത്തി. എന്നിട്ട് ഏറ്റവും മുമ്പിലെ കുറുപ്പിന്റെ അച്ഛൻ എന്നിട്ട് ഇങ്ങനെ ഇതിന് പൂജയൊക്കെ ചെയ്ത് ഒരു എട്ടടി അങ്ങനെ അടിച്ചു ഒലക്കോണ്ട്. എന്താണ്ടാവ്, എല്ലാവരും മരിച്ചു. ഭയങ്കര സങ്കടമായി കുറുപ്പിന്. ഇത്തവണ എന്തായാലും കൊല്ല് ഉറപ്പാ, ഞാൻ ഒന്നും കേൾക്കാൻ നിൽക്കില്ല. ഏകപോലെ ഒന്നും പത്താനത്തിൽ നിന്ന് പോയില്ല, ഭടന്മാരെ അയച്ചുള്ളൂ. പോയി പിടിച്ച് കെട്ടി ചാക്കലിട്ട് കെട്ടിക്കൊണ്ടിരാൻ പറയും. ഇനി അറിയണേ എന്നിട്ട് അവര് ചാക്കലിട്ട് കെട്ടി കൊണ്ടുപോയി മലയുടെ മുകളിലേക്ക് പോവാ കൊണ്ടുപോവാ. അപ്പൊ അവിടെ എത്തിയപ്പോ അവർക്കൊക്കെ ഒന്ന് ദാഹിച്ചു, വെള്ളം കുടിക്കണം എന്നൊക്കെ തോന്നി. അപ്പൊ കെട്ട അവിടെ വെച്ചിട്ട് അവരടുത്ത് ഒരു വീടുണ്ട്, അവിടേക്ക് അപ്പൊ നിറാനുള്ളിൽ നിന്നിട്ട് തന്നെ ആലോചിക്കണം, എനിക്ക് രക്ഷപ്പെടണ്ടായി. അപ്പോഴാണ് രാജാവിന്റെ ഒരു ഉദ്യോഗസ്ഥന് ഉള്ളിരിപ്പ് എന്ന പേര് കേട്ടല്ല, ഉള്ളിരിപ്പ് കേട്ടല്ലോ, ഞാൻ കേട്ടിട്ടില്ല. ഞാനത് വായിച്ചപ്പോഴാദ്യം ഉച്ച കൂതിലൊന്നും പാപ്പ അന്നൊന്നും കുട്ടികളൊന്നും അത്രയും മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ ഞാൻ ആദ്യം വായിച്ചു. അപ്പൊ കുതിരപ്പുറത്ത് ഇങ്ങനെ വരികയാണ്. എന്താ ചെയ്യാ, ഞാൻ 10000 പ്രഭുവാണ്, എന്നെ 12000 പ്രഭു ആക്കണം വെച്ചിട്ട് മല ഉരുട്ടാൻ കൊണ്ടുപോകരുത്. എനിക്ക് വേണ്ട, എനിക്ക് 12000 പ്രഭു ആവണ്ടാണ്, 10000 പ്രഭു കേട്ടത് കുഴപ്പമില്ല. അപ്പൊ എന്താ നിങ്ങൾക്ക് പറയുക, ഞാനായിട്ട് നിന്നോളാം. ഞാൻ 10000 കുടുംബം ആയിക്കോട്ടെ എന്നാ വെള്ളം കെട്ടഴിച്ചു കൊടുത്തിട്ട് ഉള്ളിരിപ്പ് ഉള്ളിരിപ്പിന്റെ ഡ്രസ്സൊക്കെ മാറ്റി ഇതിലുള്ള കയറി കെട്ടിട്ട് ഇങ്ങനെ ആ വേട്ടൊക്കെ ധരിച്ച് മലയുടെ താഴ്വാരത്തിൽ പോയി നിന്നോട്ടാണ്. ഇതിൽ വെള്ളമൊക്കെ കുടിച്ച് വന്ന് ഏറ്റി കൊണ്ടുപോയി മല
അയ്യോ ഞാൻ ഉള്ളിരിപ്പാണ് ഞാൻ ഉള്ളിരിപ്പാണ്, നീ ഉള്ളിൽ തന്നെ ആയിരിക്കണേ ഞങ്ങളൊക്കെ അറിയാം അവിടെ ഇരുന്നോ എന്നിട്ട് അതിന്റെ മുകളിൽ നിന്ന് അങ്ങനെ ഉരുട്ടി അയാളെ മരിച്ചു. അപ്പൊ വേഗം കയറാണ് കുതിരപ്പുറത്ത് നല്ല വേഷമൊക്കെ തെളിച്ചിട്ട് വന്നു. അപ്പൊ ഹേ നിന്നെയല്ലേ അപ്പൊ ഞങ്ങൾ അവിടെ കുറുപ്പ് വന്നു ഇയാളെ ഉരുട്ടിയിട്ടതാണ് കാണാൻ. അപ്പൊ കുറുപ്പ് ചോദിച്ചു നിന്നെയല്ലേ ഇപ്പൊ ഞങ്ങളെ ഉരുട്ടിട്ട് വന്നത്. അതെ ഈ മലയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഇതിന്റെ മുകളിൽ നിന്ന് ഉരുട്ടി കൊന്നു വെച്ചാൽ നേരെ സ്വർഗത്തിലേക്ക് എത്താം. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ അച്ഛൻ നടന്നത് എനിക്ക് ഇതൊക്കെ ഞാൻ അങ്ങനെ അത് ഇതായിട്ട് പോകുന്നതാണ്. അപ്പൊ കുറുപ്പൊന്നും പോകാം എന്നെ ഉരുട്ടുവായി. അപ്പൊ കുറുപ്പിനെ ഒരു ഉരുട്ടങ്ങോട് ഉരുട്ടിയിട്ട് പറയും നീ എന്റെ അച്ഛനെ ഉരുട്ടി കൊന്നില്ലേ, അന്ന് ഞാൻ വിചാരിച്ചതാണ് നിന്നോട് പകരം വെട്ടണമെന്ന്. അതാണ് ഇപ്പൊ ഉണ്ടായത് കേട്ടോ, ഇതൊക്കെ ഞാനൊന്നുമല്ല ഉള്ളിരിപ്പാണ് മരിച്ചത്, ഞാനല്ല മരിച്ചത്, അത് എല്ലാവരെയും ഉരുട്ടി കാരണം ഇല്ലാത്ത പോയി സുഖമായിട്ട് താമസിച്ചു. ഓത്ത് പഠിക്കണേ കിടക്കല്ലേ അച്ഛൻ മരിച്ചിട്ട് വന്നത്, അതുവരെ പഠിച്ചു അങ്ങനെ.